നമസ്കാരം. ലുക്കിംഗ് അറ്റ് മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. സംഗീതത്തിൻ്റെ ചിറകിലേറി മുന്നേറുന്ന സിനിമകളെ നമ്മൾ മ്യൂസിക്കൽ എന്നാണ് പൊതുവെ പറയുക. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക ഹോളിവുഡ് സിനിമയിലെ ശക്തമായ ഴാനറുകളിലൊന്നായ മ്യൂസിക്കൽസിൻ്റെ വളർച്ചയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും. ഈ എപ്പിസോഡിലും ഇനി വരുന്ന രണ്ട് എപ്പിസോഡുകളിലും ഞങ്ങൾ ഹോളിവുഡ് സിനിമയിലെ മ്യൂസിക്കൽസിൻ്റെ വളർച്ചയെക്കുറിച്ചാവും ചർച്ച ചെയ്യുക. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക 1926 മുതൽ 1940 വരെയുള്ള ഹോളിവുഡ് സിനിമയിലെ മ്യൂസിക്കൽസിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രശസ്ത സിനിമാ നിരൂപകനും ഗ്രന്ഥകാരനും പത്രപ്രവർത്തകനും ഒക്കെയായ ശ്രീ എം സി രാജനാരായണനാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഇന്നത്തെ എപ്പിസോഡിലും ഇനി വരുന്ന രണ്ട് എപ്പിസോഡുകളിലും നമുക്ക് ഹോളിവുഡ് സിനിമയിലെ ശക്തമായ ഴാനറുകളിലൊന്നായ മ്യൂസിക്കൽസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. മ്യൂസിക്കൽസ് എന്ന വാക്ക് കേട്ടാൽ നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? മ്യൂസിക്കൽ എന്നാൽ സംഗീതാത്മകമായ അഥവാ സംഗീതത്തിന് പരമ പ്രാധാന്യം ലഭിക്കുന്ന പടങ്ങളെന്നാണ് അർത്ഥം. കഥാപാത്രങ്ങൾ പാടുന്ന പാട്ടും സംഗീതവും എല്ലാം തന്നെ കഥനത്തെ സഹായിക്കുന്ന രീതിയിലാകുന്നു. അതുപോലെ തന്നെ കഥയുടെ അനുക്രമമായ വികാസത്തിന് ഒതുങ്ങുന്ന രീതിയിലാണ് സംഗീതത്തെ ഉപയുക്തമാക്കുന്നത്. I bet you want to know why I shot the bastard. You broke it, bastard. I have a dream, a song to sing. One song to സംഗീതത്തിനും നൃത്തത്തിനും പ്രാമുഖ്യമുള്ളതും കഥാപാത്രങ്ങൾ പാടുകയോ സംഗീതത്തിന് അനുസൃതമായി നൃത്തം ചെയ്യുകയോ അഥവാ ഇവ രണ്ടും യോജിപ്പിച്ച് തിരശീലയിൽ അവതരിപ്പിക്കുന്ന സിനിമകളെ മ്യൂസിക്കൽസ് എന്ന് പറയും. മ്യൂസിക്കൽസ് എന്ന ഴാനറിലെ ഗാനങ്ങൾ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനോ കഥാപാത്രങ്ങളുടെ ആന്തരിക ഭാവങ്ങൾ അനാവരണം ചെയ്യാനോ അതുമല്ലെങ്കിൽ ഒരു സന്ധിയിൽ നിന്ന് മറ്റൊരു സന്ധിയിലേക്ക് സിനിമയെ നയിക്കാനോ ഉപയോഗിച്ചു വരും. ലോകത്തെ സകല കലകളെയും സ്വന്തം കുടക്കീഴിലാക്കാനുള്ള സിനിമയുടെ വൈഭവം മ്യൂസിക്കൽസ് എന്ന ഴാനറിന്റെ ജനപ്രീതിക്ക് വഴിവെച്ചു. സിനിമയിൽ മ്യൂസിക്കൽസ് എന്ന ഴാനറിനെ പൊതുവെ നമുക്ക് രണ്ടായി വേർതിരിക്കാം. സാധാരണ ഇന്ത്യൻ സിനിമയിൽ കാണുന്നത് പോലെ ഗാനങ്ങൾ കഥയുടെയും തിരക്കഥയുടെയും ഭാഗമായി നിൽക്കുകയും കഥാപാത്രങ്ങൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പാടി അഭിനയിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളെ ബുക്ക് മ്യൂസിക്കൽസ് എന്ന് പറയാം. ഇവയ്ക്ക് സ്ട്രെയിറ്റ് മ്യൂസിക്കൽസ് എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്. How'd you get out? The window. Father's sending me to finishing school. I don't know what my future will be. I do. I close my eyes and I can see a world that's waiting up for me that I call my own. Through the dark, through the door, through where no one's been before, but it feels like home. They can say it all sounds crazy. They can say I've lost my mind. I don't care, so call me crazy.
സ്റ്റേജിൽ നടക്കുന്ന നൃത്തവും ഗാനവും ഒക്കെ തിരശീലയിലേക്ക് പകർത്തുന്ന സിനിമകളെ നമ്മൾ ബാക്ക് സ്റ്റേജ് മ്യൂസിക്കൽസ് എന്ന് പറയാറുണ്ട്. ഇതാണ് മ്യൂസിക്കൽസിന്റെ രണ്ടാമത്തെ വേർതിരിവ്. മ്യൂസിക്കൽസിൻ്റെ എല്ലാം നമുക്ക് തുടക്കമെല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നത് ബ്രോഡ്വേ നാടകങ്ങളിൽ നിന്നാണ്. ബ്രോഡ്വേ നാടകങ്ങളിൽ നിന്നുള്ള ആ ഒരു പല പല അക്കാലത്ത് വളരെ പ്രശസ്തമായ പല പല മ്യൂസിക്കൽ ഡ്രാമാസ്, പിന്നീട് അത് ഹോളിവുഡ് സിനിമയിലേക്ക് ശബ്ദത്തിൻ്റെ കടന്നുവരവിന് ശേഷം ആവാഹിക്കുകയും അത് ലോകപ്രശസ്തമായി മാറുകയും ചെയ്ത ഒരു ചരിത്രം നമുക്ക് ഓർമ്മിച്ചെടുക്കാനാണ്. മ്യൂസിക്കൽസ് ഹോളിവുഡ് സിനിമയിലേക്ക് കടന്നു വരുന്നത് 1926 കാലഘട്ടത്തോടെയാണ്. ശരിക്കും ആദ്യകാലം മുതൽ തന്നെ സിനിമയിൽ ആ ഒരു ശബ്ദത്തിനെയും സംഗീതത്തെയും ആവാഹിക്കാൻ ശ്രമിച്ചിരുന്നു. ഉദാഹരണത്തിന് WKL ഡിക്സണും എഡിസണും ഒക്കെ ആദ്യകാലത്ത് തന്നെ നിശബ്ദ സിനിമകളിൽ സംഗീതം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അക്കാലത്തെ ഏറ്റവും ലോകത്തിലെ ആദ്യത്തെ വനിതാ സംവിധായിക എന്ന് പറയുന്നത് ആലിസ് ഗൈ ബ്ലാഷെ, അവർ സിനിമയിൽ ശബ്ദം കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു. ഇവരുടെയൊക്കെ ശബ്ദം കൊണ്ടുവരാൻ ശ്രമിച്ചതിലൊക്കെ ചില അപാകതകൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ ശബ്ദം വലിയൊരു ജനതയ്ക്ക് മുന്നിൽ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടൊക്കെ ഈ ശബ്ദത്തിൻ്റെ ടെക്നോളജിക്ക് ആദ്യകാലത്തൊന്നും അമിതമായി വികസിക്കാൻ സാധിച്ചില്ല. ശബ്ദത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി അത് സിനിമയിൽ പ്രയോഗിക്കാൻ തുടങ്ങിയത് ആധുനിക റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ പിതാവെന്ന് പറയുന്ന ലീഡി ഫോറസ്റ്റാണ്. അദ്ദേഹം ഫോണോ ഫിലിം കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിം സ്ട്രിപ്പിൽ തന്നെ ശബ്ദം ലേഖനപ്പെടുത്താനുള്ള ഒരു ടെക്നോളജി വികസിപ്പിക്കുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് 1923 മുതൽ 1926 വരെ നിരവധി ഷോർട്ട് ഫിലിംസുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ശബ്ദത്തോടെ തന്നെ. പാട്ടുകളും പെർഫോമൻസും ഒക്കെ ലേഖനപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ശബ്ദം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന 1926 പുറത്തിറങ്ങിയ ഡോൺ ജുവാൻ എന്നൊരു സിനിമയിലൂടെയാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത ശബ്ദചിത്രം എന്ന് പറയുന്നത് ജാസ് സിംഗർ എന്ന ചിത്രമാണ്. അലൻ ക്രോസ്ലാൻഡ് 1927 സംവിധാനം ചെയ്ത ജാസ് സിംഗർ എന്ന സിനിമയിലൂടെയാണ് ശബ്ദം വരുന്നതെന്ന് പറയുന്നു. ജാസ് സിംഗർ എന്ന സിനിമയിൽ ഏകദേശം ഒരു സംസാരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു നിശബ്ദ സിനിമയെപ്പോലെ തന്നെയായിരുന്നു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് ലോകം പറയുന്നത് വെയ്റ്റ് എ മിനിറ്റ് യു ഹാവിൻ ഹേർഡ് എനിത്തിങ് എറ്റ് എന്നൊരു ഇതിലൂടെയാണ് ലോക സിനിമ ശബ്ദിച്ചു തുടങ്ങിയെന്ന് പൊതുവെ നിരൂപകർ പറയാറുണ്ട്. You ain't heard nothing. You want to hear twitchy? All right, hold on. Three choruses, you understand? And the third chorus, I whistle. Now give it to him hard and heavy. Go right ahead. Twitchy, goodbye. Twitchy, don't cry. The little choo-choo train that takes me away from you.
അതിനുശേഷം പുറത്തിറങ്ങിയതാണ്, പുറത്തിറങ്ങിയ ശബ്ദചിത്രം പുറത്തു വരികയും അടുത്ത വർഷം തന്നെ ലൈറ്റ്സ് ഓഫ് ന്യൂയോർക്ക് എന്ന സിനിമ പുറത്തു വന്നു. ലൈറ്റ്സ് ഓഫ് ന്യൂയോർക്ക് എന്ന സിനിമ ആദ്യം മുതൽ അവസാനം വരെ സംസാരിക്കുന്ന സിനിമയാണ്. സംസാരിക്കുന്ന സിനിമയിൽ പോലും ആ ഒരു മ്യൂസിക്കൽ നമ്പേഴ്സിൻ്റെ ആ ഒരു ജനപ്രിയത മാനിച്ച് അതിലും ഒരു ഒന്ന് രണ്ട് മ്യൂസിക്കൽ നമ്പേഴ്സ് ചേർത്തിരുന്നു. And believe me, boys, take it from me, they'll take it from you. ഇതേ 1928 കാലഘട്ടത്തിൽ തന്നെ അൽ ജോൾസനെ നായകനാക്കി മറ്റൊരു മ്യൂസിക്കലും വാർണർ ബ്രദേഴ്സ് പുറത്തിറക്കിയിരുന്നു. ദ സിംഗിങ് ഫൂൾ എന്നായിരുന്നു അതിൻ്റെ പേര്. ആയിരത്തി തൊള്ളായിരത്തി 1928 തന്നെ പുറത്തിറങ്ങിയ ദ സിംഗിങ് ഫൂൾ എന്ന വാർണർ ബ്രദേഴ്സ് ചിത്രം മാതൃകയാക്കിയത് ജാസ് സിംഗറിനെ ആയിരുന്നു. മ്യൂസിക്കൽസ് എന്ന ജാനറിൽ ഉൾപ്പെടുത്താവുന്ന ഈ ചിത്രം ഒരു സമ്പൂർണ്ണ ശബ്ദചിത്രം എന്ന് പറയാനാവില്ല. എങ്കിലും ഇതിലെ ഗാനങ്ങൾ അക്കാലത്ത് ഹിറ്റുകളായി മാറി. ഈ ഗാനങ്ങളുടെ മികവ് തന്നെ ബോക്സ് ഓഫീസിലും അതുവരെയുള്ള റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറാനുള്ള ഊർജം ദ സിംഗിങ് ഫൂൾ എന്ന ചിത്രത്തിന് നൽകി. ആയിരത്തി തൊള്ളായിരത്തി 1929 ആകുമ്പോഴേക്കും നിശബ്ദ സിനിമകളുടെ കാലം ഹോളിവുഡിൽ അവസാനിച്ചിരുന്നു. പിന്നീട് സ്റ്റുഡിയോകളെല്ലാം ശബ്ദ ചിത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ്, അതായത് 1929 MGM ആദ്യത്തെ ലക്ഷണമൊത്ത മ്യൂസിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രോഡ്വേ മെലഡി എന്ന ചിത്രവുമായി രംഗത്തെത്തി വിജയം കൊയ്തത്. ഇതിനെ ഓൾ സിംഗിങ് ഓൾ ഡാൻസിംഗ് ഓൾ ടോക്കിംഗ് മൂവി എന്ന നിലയിലാണ് വിപണനം ചെയ്തത്. I'll give you an idea. Don't bring a frown to old Broadway. You've got a clown. ബ്രോഡ്വേ മെലഡിക്ക് 1929 മികച്ച സിനിമയ്ക്കുള്ള അക്കാഡമി അവാർഡ് ലഭിച്ചിരുന്നു. അതോടെ ചരിത്രത്തിൽ ആദ്യം ഓസ്കാർ അവാർഡ് നേടുന്ന ശബ്ദചിത്രം, ആദ്യ മ്യൂസിക്കൽ ചിത്രം എന്നീ ഖ്യാതിയും ബ്രോഡ്വേ മെലഡി സ്വന്തമാക്കി. സൗണ്ട് എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയും മുൻപേ റെക്കോർഡ് ചെയ്ത ട്രാക്ക് ഉപയോഗിച്ചുള്ള ഗാനചിത്രീകരണവും സിനിമയിലേക്ക് വന്നത് ബ്രോഡ്വേ മെലഡി എന്ന ഈ ചിത്രത്തിലൂടെയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1929 മറ്റൊരു സ്റ്റുഡിയോ ഭീമനായ പാരമൗണ്ടിൽ നിന്ന് പുറത്തു വന്ന മ്യൂസിക്കൽ ചിത്രമാണ് ദ ലവ് പരേഡ്. You crush me, I'll crush you. Possible we'll be black and blue. Let's be common and do it again. Can't you be gentle? ശബ്ദത്തിന്റെ ലോകത്തേക്ക് സിനിമയെ കൈപിടിച്ച് നടത്തിയ വാർണർ ബ്രദേഴ്സ് 1929 പുറത്തിറക്കിയ മ്യൂസിക്കൽസ് ആണ് ഓൺ വിത്ത് ദ ഷോ, ഡെസേർട്ട് സോങ്, ഗോൾഡ് ഡിഗേഴ്സ് ഓഫ് ബ്രോഡ്വേ എന്നിവ. ഓൺ വിത്ത് ദ ഷോ ആദ്യത്തെ കളർ മ്യൂസിക്കൽ എന്ന ഖ്യാതി നേടിയിരുന്നു. ഗോൾഡ് ഡിഗേഴ്സ് ഓഫ് ബ്രോഡ്വേ സർവകാല ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. മ്യൂസിക്കൽ സിനിമയുടെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് 1930 മുതൽ 1950 വരെയാണ്. 1930 100 പരം മ്യൂസിക്കൽ സിനിമകൾ പുറത്തിറങ്ങി. ഇത് ജനങ്ങൾക്ക് മ്യൂസിക്കലിനോടുള്ള വിരക്തി ജനിപ്പിച്ചു. 1931 ആയപ്പോഴേക്ക് കേവലം 14 മ്യൂസിക്കൽ സിനിമകൾ മാത്രമാണ് പുറത്തിറങ്ങിയത്. ജനങ്ങൾക്ക് മ്യൂസിക്കലിനോടുള്ള താല്പര്യക്കുറവ് മനസ്സിലാക്കിയ സ്റ്റുഡിയോ ഉടമകൾ തങ്ങളുടെ ചിത്രങ്ങളിൽ നിന്ന് ഗാനരംഗങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങി. അക്കാലത്ത് പല സ്റ്റുഡിയോകളും തങ്ങളുടെ പുതിയ ചിത്രങ്ങൾ പുറത്തിറക്കുമ്പോൾ ഇതൊരു മ്യൂസിക്കൽ സിനിമയല്ല എന്ന രീതിയിലും പരസ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ആദ്യകാലത്തെ പ്രമുഖ മ്യൂസിക്കൽ ചിത്രങ്ങൾ ഇവയായിരുന്നു. Thank you.
ഒരു കാലഘട്ടത്തിൽ തന്നെ മ്യൂസിക്കൽസിൻ്റെ ഇടിവും തുടങ്ങി. മ്യൂസിക്കൽസിനെ തിരിച്ച് ജനഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് ബർസ്ബി ബർക്ക്ലി എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ബർസ്ബി ബർക്ക്ലിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം ആർമി ഡ്രില്ലിൻ്റെ ഒരു രീതി അത് സംഗീതത്തിലേക്ക് സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ്. ആർമി ഡ്രിബിൻ വളരെ ഡ്രിൽ എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് രീതിയിൽ ആർമി ബാൻഡ് നമ്മൾ പറയാറില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ സവിശേഷത അത് മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് പരീക്ഷണം നടത്തിയ ഒരു കോറിയോഗ്രാഫറായിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്നോവേഷൻസ് അത് വളരെ അധികം സഹായകമായി. അതിൽ നിന്ന് ബോളിവുഡ് ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും എങ്ങനെ ഈ മ്യൂസിക്കൽസിനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു 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 ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഒരു ഒരു പ്രായോഗിക തലത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിയ ഒരു കൊറിയോഗ്രാഫർ എന്ന നിലയ്ക്ക് വളരെ ബോളിവുഡിൻ്റെ സംഗീത ചരിത്രത്തിൽ ഒരു സ്ഥാനം നേടിയ ആളാണ് ഇദ്ദേഹം. മ്യൂസിക്കൽ എന്ന ഡാനറിന് തിരിച്ചുവരവ് നടത്താനായത് ബസ്ബി ബർക്ക്ലി എന്ന പ്രതിഭാധനായ കൊറിയോഗ്രാഫറിൻ്റെ കടന്നുവരവോടെയാണ്. ബ്രോഡ്വേ നാടകങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചിട്ടുള്ള അറിവും പട്ടാളത്തിൽ അല്പകാലം പ്രവർത്തിച്ച് പരിചയമുണ്ടായിരുന്ന ബർക്ക്ലിക്ക് താൻ നൃത്ത സംവിധാനം നിർവഹിച്ച സിനിമകളിൽ താളത്തിനൊത്ത് പട്ടാള പരേഡുകളെ അനുസ്മരിപ്പിക്കുന്ന ചലനങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. സ്റ്റേജ് ഷോകളോട് ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന മ്യൂസിക്കൽ ചിത്രങ്ങളെ സ്റ്റേജിൻ്റെ നാലതിരുകളിൽ നിന്ന് മോചിപ്പിക്കാനും വിവിധ തരത്തിലുള്ള പാറ്റേണുകൾ മനുഷ്യരുടെ ആംഗ്യ ചലനങ്ങളിലൂടെ കൊണ്ടുവരാനും നർത്തകരുടെ ചലനത്തോടൊപ്പം ക്യാമറയെ നിരന്തരം ചലിപ്പിച്ചതും ബസ്ബി ബർക്ക്ലിയുടെ ഭാവനയുടെയും പ്രതിഭയുടെയും ഉത്തമ ഉദാഹരണമാണ്. ബസ്ബി ബർക്ക്ലിയുടെ പ്രതിഭാവിലാസം ആദ്യം ലോകം മനസ്സിലാക്കിയത് വാർണ ബ്രദേഴ്സിന്റെ 42nd Street എന്ന ചിത്രത്തിലൂടെയാണ്. വാർണ ബ്രദേഴ്സ് പിന്നീട് പുറത്തിറക്കിയ ഫുട്ലൈറ്റ് പരേഡ്, ഗോൾഡ് ഡിഗേഴ്സ് ഓഫ് 1933, ഡെയിംസ്, ഗോൾഡ് ഡിഗേഴ്സ് ഓഫ് 1935 എന്നീ സിനിമകൾക്ക് മികവുറ്റ രീതിയിൽ നൃത്ത സംവിധാനം ബസ്ബി ബർക്ക്ലി നിർവഹിച്ചു. ഇത് ആ ചിത്രങ്ങളുടെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. ആദ്യകാലത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു സിംഗിങ് സ്റ്റാർ ആയിരുന്നു ഫ്രെഡ് ആസ്റ്റർ, ജിഞ്ചർ റോജേഴ്സ് ജോഡികൾ. Heaven, I'm in heaven,
അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കണക്ക് പ്രകാരം നിശബ്ദ ക്ലാസിക് ഹോളിവുഡ് സിനിമയിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രശസ്തനായ നടനാണ് ഫ്രെഡ് ആസ്റ്റർ. ഫ്രെഡ് ആസ്റ്റർ ആദ്യമായിട്ട് ഹോളിവുഡിൽ അല്ലെങ്കിൽ ആർ ക്യു സ്റ്റുഡിയോസിൽ ഓഡിഷന് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ദിസ് ഗൈ ഈസ് നോട്ട് ഹാൻസം, ഹീ കനോട്ട് ആക്ട്, ഹീ കനോട്ട് സിംഗ്, ബട്ട് ഹീ ക്യാൻ ഡാൻസ് ജസ്റ്റ് എ ബിറ്റ് എന്ന് പറയുകയും ഇദ്ദേഹം പിന്നീട് വലിയൊരു ഒരു ഐക്കോണിക് ഫിഗറായി മാറിയ ഒരു ചരിത്രമാണ്. അതേപോലെ ജിഞ്ചർ റോജേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1940 കാലഘട്ടത്തിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു നടി കൂടിയായിരുന്നു ജിഞ്ചർ റോജേഴ്സ്. ആർ ക്യു സ്റ്റുഡിയോയുടെ ഫ്ലൈ ഡൗൺ ഓൺ ടു റിയോ എന്ന സിനിമയിലൂടെ ജോഡികളായി രംഗപ്രവേശം ചെയ്ത് ലോക പ്രശസ്തരായി മാറിയ അഭിനേതാക്കളാണ് ഫ്രെഡ് ആസ്റ്റർ, ജിഞ്ചർ റോജേഴ്സ്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ജനങ്ങൾക്ക് ബോധിച്ചതിനാൽ ഇവരെ ജോഡികളാക്കി ഒരുപിടി സിനിമകൾ നിർമ്മിക്കാനുള്ള പ്രേരണ നിർമ്മാതാക്കൾക്ക് നൽകി. അങ്ങനെ പുറത്തിറങ്ങിയ എക്കാലത്തെയും പ്രശസ്ത ചിത്രങ്ങളാണ് ദ ഗേ ഡിവോഴ്സി, Like the drip, drip, drip of the raindrops when the summer shower is through. So a voice within me keeps repeating, you, 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 night and day, you are the one. Top hat. Swing time. Shall we dance? തുടങ്ങിയത് എക്കാലത്തെ മികച്ച നർത്തക ദ്വയമായിരുന്നു ഫ്രെഡും ജിഞ്ചറും. ഐതിഹാസികമായ മാനം അവർ ഈ നൃത്തത്തിന് നൽകി. ഒരുപക്ഷെ അതായിരിക്കാം അവരുടെ ജീവിതം ആസ്പദമാക്കി എക്കാലത്തെ മികച്ച സിനിമാ സംവിധായകനായ ഫ്രെഡറിക്കോ ഫെല്ലിനി ജിഞ്ചർ ഫ്രെഡ് എന്ന ഒരു സിനിമ തന്നെ നിർമ്മിച്ചത്. നമുക്കറിയാം അത് ജിഞ്ചറും ഫ്രെഡറും മാത്രമുള്ള ഒരു ആദരം ആയിരുന്നില്ല, അന്നത്തെ ഹോളിവുഡിന് അല്ലെങ്കിൽ അന്നത്തെ സിനിമാ ചരിത്രത്തിന് പോലും ഫെല്ലിനി ഒരു ആദരം നൽകിയായിരുന്നു. 40 years ago, they danced in the image of Fred Astaire and Ginger Rogers. Now, for one night, as the world looks on, they'll have a chance to recapture the magic. ഫെല്ലിനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മാത്യു മെസ്ട്രോണിയാണ് അതിൽ ഫ്രെഡായിട്ട് അഭിനയിക്കുന്നത്. ഇവരോടൊപ്പം തന്നെ ഓർക്കേണ്ട ആദ്യ ദശകത്തിലെ പ്രമുഖ നർത്തക അഭിനേതാക്കളാണ് റൂബി കീലർ, എലനോർ പവൽ, റേ ബോൾഗർ, ബഡി എപ്സൺ. ജർമ്മൻ നിശബ്ദ സിനിമയിൽ നിന്ന് ഹോളിവുഡ് സിനിമയിൽ എത്തി ഹോളിവുഡ് സിനിമയിൽ വളരെ പ്രശസ്തനായി മാറിയ സംവിധായകനായിരുന്നു ഏണസ്റ്റ് ലൂബിഷ്. അദ്ദേഹത്തെ ഹോളിവുഡിലേക്ക് കൊണ്ടുവരുന്നത് മേരി പിക്ഫോർഡാണ്. അവർ ചെയ്ത റൊസറ്റ എന്നൊരു സിനിമയ്ക്ക് സംവിധാനം ചെയ്യാനാണ് അദ്ദേഹത്തെ ജർമ്മനിയിൽ നിന്ന് ഹോളിവുഡിലേക്ക് കൊണ്ടുവരുന്നത്. ഇദ്ദേഹം പിന്നീട് ആദ്യകാലത്തെ പല പല മ്യൂസിക്കൽ സിനിമകളുടെയും ഡയറക്ടറായിരുന്നു ഏണസ്റ്റ് ലൂബിഷ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ലോക പ്രശസ്തമായിരുന്നു. അങ്ങനത്തെ കുറച്ച് സിനിമകളെ കുറിച്ചൊന്ന് പറയാമോ? ശബ്ദവും സംഗീതവും ചേർന്ന് ഒരു മാസ്മരിക സൃഷ്ടിച്ച ഏണസ്റ്റ് ലൂബിഷിൻ്റെ ചിത്രമായിരുന്നു ലവ് പരേഷ്. അത് അതുവരെ ഉണ്ടായിരുന്ന ആ രീതികളെ ഉല്ലംഘിച്ചുകൊണ്ട് എങ്ങനെ ഈ ചിത്രത്തിൻ്റെ ഒരു കഥനത്തെ സംഗീതാത്മകമായി മാറുന്നതോടൊപ്പം തന്നെ മ്യൂസിക്കൽസിൽ നിന്നുള്ള അതേവരെ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പുതിയ പന്ഥാവ് എങ്ങനെ തുറക്കാമെന്ന് ലൂബിഷ് കാണിച്ചു. Oh, the charms with yours need not be told. No, the arms but yours could ever hold me. Lucille, Camille, you are my dear
കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന രചനകൾ മോണ്ടേ കാർലോ, വൺ അവർ വിത്ത് യു, ദ മെറി വിഡോ, ദ സ്മൈലിംഗ് ലെഫ്റ്റനന്റ് എന്നിവയാണ്. Just like a melody, there's music when every ribbon has a flowing rhythm. We're laced in harmony, a silken symphony. It's music and just the right note for you. ശബ്ദം സിനിമയിലേക്ക് കടന്നു വന്നതിന് ശേഷം ശബ്ദത്തിൽ ഏറ്റവും അധികം പരീക്ഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് റൂബിൻ മമോളി. അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും, ഇപ്പം ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് അപ്ലോസ്. അപ്ലോസിൻ്റെ അകത്തൊരു സീക്വൻസ് തന്നെ ആദ്യകാലത്ത് വളരെ പ്രശസ്തമായ സീക്വൻസാണ്. ഒരു സ്ത്രീ വിളി കൂടെ നടക്കുന്നു, അപ്പം കേൾക്കുന്ന സൗണ്ട് വേറെ, പിന്നെ അകത്ത് വരുമ്പോൾ സംസാരിക്കുന്ന ആ ഒരു സൗണ്ടിൻ്റെയൊക്കെ വേരിയേഷൻസ് വളരെയധികം വിദഗ്ധമായി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് റൂബിൻ മെമോളി. അദ്ദേഹം മ്യൂസിക്കൽ രംഗത്ത് ചില സംഭാവനകൾ നടത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രശസ്ത സിനിമകൾ ഏതൊക്കെയാണ്? റൂബിൻ മൊയ്ലാസിൻ്റെ പ്രധാനമായിട്ട് ശബ്ദത്തിൻ്റെ വ്യതിയാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച തന്നെ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കുന്ന അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അതെങ്ങനെ ഒരു പ്രേക്ഷകനിലെത്തുന്നു, അപ്പോൾ അതിൻ്റെ താള വ്യത്യാസങ്ങൾ. ഇപ്പോൾ ബർഗ്മാൻ പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ ചലനങ്ങൾക്ക് ഒരു റിഥം ഉണ്ട്, ഏത് ഒരു വ്യക്തിയുടെ ഏത് ചലനങ്ങൾക്കും ഒരു സ്വാഭാവിക റിഥം വരുന്നുണ്ട്. ആ റിഥം ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് സിനിമയുടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ അങ്ങനെ ആ റിഥം സംഗീതത്തിൽ ക്യാപ്ചർ ചെയ്തൊരു സംഗീതകാരനാണ് അദ്ദേഹത്തിൻ്റെ അപ്ലോസ് പോലെ തന്നെ ലവ് മീ ടു നൈറ്റ് അതിപ്രശസ്തമാണ്. My left shoe's on my right foot, my right shoe's on my left. Oh, listen to me, Mimi, of reason I'm bereft. The buttons of my trousers are buttoned to my vest. Oh, listen to me, Mimi, there's passion in my breast. Mimi. കാലത്തെല്ലാം ഹോളിവുഡിൽ കറുത്ത വർഗ്ഗക്കാരെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അതിനെതിരെ പ്രതികരിച്ച് കറുത്ത വർഗ്ഗക്കാരെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ഒരു സിനിമ നിർമ്മിച്ച വ്യക്തിയാണ് കിങ് വിഡോർ. കിങ് വിഡോറിൻ്റെ ഹലേലൂയ എന്ന സിനിമ വളരെ പ്രശസ്തമാണ്, ആ സിനിമയെക്കുറിച്ച്. കിങ് വിഡോറുടെ ഹലേലൂയ, അത് അതിൻ്റെ ഗാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അതിൻ്റെ വിഷ്വൽസ് പോലെ തന്നെ അതിൻ്റെ അതിൻ്റെ കഥാകഥനത്തിൽ ഗാനങ്ങളെ ഉൾപ്പെടുത്തിയ രീതി, അത് അന്നത്തെ ആ അന്നത്തെ ഒരു വ്യവസ്ഥാപിത രീതിയിൽ നിന്നുള്ളൊരു മാറ്റമായിരുന്നു അത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഈ കറുത്ത വർഗ്ഗക്കാരുടെ അവരുടെ ഒരു പ്രാധാന്യം, അത് ഹോളിവുഡ് അംഗീകരിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഹലേലൂയ. അത് ശരിക്കും ശബ്ദത്തിനെ ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു ഡാനറാണ്, ലൈവ് ആക്ഷൻ സിനിമ പോലെ തന്നെ ഇരുകയും നീട്ടി സ്വീകരിച്ച ഡാനറാണ് അനിമേഷൻ. അത് ഡിസ്നി എല്ലാം ആദ്യകാലം മുതൽ തന്നെ, ഇപ്പം ഉദാഹരണത്തിന് ഡിസ്നി ആദ്യമായിട്ട് മിക്കി മൗസിനെ കൊണ്ടുവരുന്ന സ്റ്റീം ബോട്ട് വില്ലി എന്നും, പിന്നെ പുറത്തിറങ്ങിയ സില്ലി സിംഫണീസ് എന്നുള്ള ചിത്രത്തിലൊക്കെ അദ്ദേഹം ശബ്ദം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇറങ്ങിയ വളരെ പ്രശസ്തമായ ഒരു അനിമേഷൻ മ്യൂസിക്കലാണ് സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡ്വാർഫ്സ്. അതിനെക്കുറിച്ച് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹോളിവുഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മുഴുനീള അനിമേഷൻ ചിത്രം പുറത്തിറങ്ങുക മാത്രമല്ല അതിന് വൻ സ്വീകാര്യത കിട്ടി. അത് ഈ അനിമേഷൻ ചിത്രങ്ങളുടെ ഫുൾ ലെങ്ത് അനിമേഷൻ ചിത്രങ്ങളുടെ ഒരു തുടക്കം കൂടിയായിരുന്നു. അതിൽ ഉൾപ്പെട്ട ഹൈ ഹോ, It ain't no trick to get rich quick if you dig, dig, dig with a shovel or a pick. In a mine, in a mine, in a mine, in a mine, where a million diamonds shine.
Someday My Prince Will Come എന്നീ ഗാനങ്ങളും Someday we'll meet again, and away to his castle we'll go, to be happy forever, I know. വളരെ പ്രചാരം നേടി. ശരിക്കും കളറിൻ്റെയൊക്കെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും അധികം നല്ലൊരു മ്യൂസിക്കൽ അക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു. കളർ ഏറെക്കുറെ പെർഫെക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാക്കി തന്ന ചിത്രം കൂടെയായിരുന്നു ദി വിസാർഡ് ഓഫ് ഓസ്. ശരിക്കും ഇതിൻ്റെ അകത്തുള്ള പല ഗാനങ്ങളും എക്കാലത്തെയും മ്യൂസിക്കൽസിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഈ ഒരു ചിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമാണ് നിർമ്മിക്കുന്നത്. ഒരു ഫാൻറ്റസി ലോകം മുഴുവനും കളറിലും റിയാലിറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. Over the rainbow, way up high, there's a land that I heard of once in a lullaby. ഇതൊക്കെ ആദ്യകാലത്ത് 1940 വരെയുള്ള ഹോളിവുഡ് സിനിമയുടെ മ്യൂസിക്കൽസിൻ്റെ വളർച്ചയിലെ നാഴികക്കല്ലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് 1940 മുതൽ 1970 വരെയുള്ള ഹോളിവുഡ് സിനിമയിലെ മ്യൂസിക്കൽസിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Thank you.